ദിവാലി പ്രമാണിച്ച് നമുക്ക് ഒരു സ്വീറ്റ് കൂടി ഉണ്ടാക്കി നോക്കിയാലോ. വെറും 4 ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാക്ക്. ഇത് വായിലിട്ടാൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു സ്വീറ്റാണ്. രണ്ട് തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം, ഒന്ന് ട്രഡീഷണൽ വേയിലും അല്ലാതെ സോഫ്റ്റായിട്ടും. അപ്പോൾ സോഫ്റ്റ് വേർഷനാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: കടലമാവ് 1 കപ്പ്, നെയ്യ് 3/4 കപ്പ്, ഷുഗർ 3/4 കപ്പ്, വെള്ളം 1/2 കപ്പ്. ആദ്യം തന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ലോ ഹീറ്റിൽ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കടലമാവ് 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഹീറ്റിൽ ഇട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ലോ ഹീറ്റിൽ ഇടാൻ പറയണത്. ഇത് ഏകദേശം ഒരു 4 മിനിറ്റോളം ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമുക്ക് കടലമാവിൻ്റെ സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സ്മെല്ല് വരുന്ന സമയമാണ് നമ്മളത് സ്റ്റവ് ഓഫ് ആക്കേണ്ടത്. ഒരുപാട് നേരം ഇട്ട് മൂപ്പിക്കേണ്ട, അപ്പോൾ കളറൊക്കെ ഒത്തിരി മാറി വരും. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. കട്ടകളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 1/2 കപ്പോളം ഗീ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ചിരുന്ന് ചെറുതായിട്ട് ചൂടാക്കിയതാണ്. ഈ ഗീ നമുക്ക് പൊടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇതൊരു കുഴമ്പ് പരുവത്തിലായിരിക്കുന്നത്. ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ലോ ടു മീഡിയം ഹീറ്റിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 3/4 കപ്പോളം ഷുഗർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേന് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചു തുടങ്ങും. ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കൈകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1 നൂൽ പരുവം ആകുമ്പോഴാണ് നമ്മളിത് ഓഫാക്കി എടുക്കേണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കൈവിരലിൽ വെച്ചിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. 1 നൂലായിട്ട് വലിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അതാണ് 1 നൂൽ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഈ ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിനകത്ത് ഒരു കളറും ആഡ് ചെയ്തിട്ടില്ല. നമ്മളിപ്പം ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേനും അവരത് കളർ ആഡ് ചെയ്തിട്ടുള്ളതാണ് വിൽക്കുന്നത്. ഞാൻ നാച്ചുറൽ വേയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് ഗീയും കൂടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ബാച്ചസായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് ഒഴിക്കേണ്ട, നമുക്ക് ഇത് ഗീ വറ്റി വരുന്ന സമയത്താണ് ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഗീ എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 2-3 തവണ അതേപോലെ ആവർത്തിക്കാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ പാനിൽ നിന്ന് ഈ മിക്സ് വിട്ട് വരുന്നുണ്ട്. എനിക്ക് ഗീ അവിടെ ഇവിടെ കിടക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാനിവിടെ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് വെയറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് അങ്ങ് ഗീ പുരട്ടി വെച്ചിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ പാനിൽ നിന്ന് ഈ മിക്സ് ഗ്ലാസ് വെയറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു സ്മൂത്ത് സർഫസാക്കി മാറ്റാം. ഇനി നമുക്ക് 1/2 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ദിവാലിക്ക് അടുത്ത ഒരു ഹോം മെയ്ഡ് സ്വീറ്റും കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവർക്കും സ്നോസ് കുക്ക് ബുക്കിൻ്റെ ദിവാലി ആശംസകൾ.